ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ ക്യുക്കായിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് ചട്നീസിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ഒരു കോക്കനട്ട് ചട്നിയാണ്, വളരെ ക്യുക്ക് ആൻഡ് ഈസി ആയിട്ടുള്ളൊരു കോക്കനട്ട് ചട്നിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ രണ്ടാമതായിട്ടൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് കോക്കനട്ട് ചട്നി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പച്ചമുളകിൽ വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് പൊട്ടുകടല ഇടുകയാണെങ്കിൽ വേറൊരു ഫ്ലേവറാകും. പിന്നെ ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളകിന് പകരം വേണമെങ്കിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു ഫ്ലേവറാവും. ഇനി ഇതിലേക്ക് ഞാൻ താളിച്ചിടുകയാണ്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കടുക് വറുക്കുന്നത് കൊണ്ട് ചട്നി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. എന്താ വെച്ചാൽ ഓയിൽ അധികം യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കടുക് വറുക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇതിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സോ നമ്മുടെ കോക്കനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു സവോളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വറ്റൽ മുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില, കുറച്ച് ഉഴുന്നുപരിപ്പ്. ആദ്യം തന്നെ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ വറ്റൽ മുളകും. ഞാനിവിടെ ഒരു 5 വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് വേണമെങ്കിൽ വറ്റൽ മുളക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്. സോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളി നന്നായിട്ട് സോർട്ടായി വന്നതിന് ശേഷമാണ് നമ്മളിതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. സോ ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം ഒരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുളി കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ സോർട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. പിന്നെ ഇതുപോലെ ചൂടാറാനായിട്ട് വെക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ആറണം. ആറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. നമ്മളിത് ചൂടോടെ തന്നെ ഇട്ടിട്ട് അരയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ജാറ് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ ഈ എരിവും അതുപോലെ തന്നെ പുളിയൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തക്കാളി, അതുപോലെ തന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വറ്റൽ മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. സോ ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സീസണിങ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കടുക് വറുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെറൈറ്റി അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ക്യുക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു രണ്ട് വെറൈറ്റി ചട്നീസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.